നമസ്കാരം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഓരോ ജില്ലകളിലേക്ക് നമ്മൾ പോകുന്നു, നമ്മളുടെ പ്രതിനിധികൾ അവിടുന്ന് ചേരുന്നു. കോവിഡിനോടൊപ്പം തന്നെ മഴയും ഈ മണിക്കൂറിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്നു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് എല്ലാം വളരെ വിശദമായി തന്നെ ഓരോ ജില്ലകളിൽ നിന്നും പരിശോധിക്കുകയും ചെയ്യാം. ആദ്യം തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ 13 പേർക്കാണ് നിലവിൽ കോവിഡ് രോഗം പോസിറ്റീവായിട്ടുള്ളത്. തൃശ്ശൂർ 7050 പേർ നിരീക്ഷണത്തിലുണ്ട്. 41 പേർ ആശുപത്രിയിലാണ്. 7009 പേർ വീടുകളിൽ നിരീക്ഷണത്തിലാണ്. സുവിയാണ് ചേരുന്നത്. സുവി, ഇന്നലെ 4 കോവിഡ് കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മാത്രമല്ല കോവിഡ് ബാധിച്ചെത്തിയ തൃശ്ശൂർ സ്വദേശിയുടെ മരണം, അതും തൃശ്ശൂരിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. സംസ്കാര നടപടികൾ എങ്ങനെയായിരുന്നു? അവരോടൊപ്പം വന്ന, റോഡ് മാർഗം വന്നവരെ അല്ലെങ്കിൽ അവരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ക്വാറന്റൈൻ ചെയ്തുവോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. കടപ്പുറം അടിച്ചിരുത്തി ജുമാമസ്ജിദിൽ രാവിലെ 7:30 ഖബറടക്കം പൂർത്തിയായി. രാവിലെ 6:30 ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കടപ്പുറം ജുമാമസ്ജിദിൽ എത്തിക്കുന്നത്. 4 പേർ, യൂത്ത് ലീഗിന്റെ 4 വോളണ്ടിയർമാരാണ് ഇതിന് PPE കിറ്റ് ധരിച്ചുകൊണ്ട് ഈ ഖബറടക്കം നടത്തിയത്. ആരോഗ്യ പ്രവർത്തകരും മറ്റുള്ളവരും എല്ലാവരും, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ബന്ധുക്കളെ ആരെയും മറ്റ് ജനങ്ങളെ ആരെയും തന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്ന് ബുധനാഴ്ചയാണ് മുംബൈയിൽ നിന്ന് കാർ മാർഗം തൃശ്ശൂരിലെത്തി ആവക്കാടിലെത്തിയ ഖദീജ മരണപ്പെടുന്നത്. പെരിന്തൽമണ്ണയിൽ, വാളയാറിൽ നിന്ന് പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം, ശ്വാസതടസ്സം, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഖദീജയ്ക്ക് ഉണ്ടായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴേക്ക് പെരിന്തൽമണ്ണയിലേക്ക് ആംബുലൻസുമായി മകൻ എത്തുകയും മകൻ ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരുടെ മരണം സംഭവിച്ചു. അതിനുശേഷമാണ് സ്രവ സാമ്പിൾ പോലും എടുത്തത്. എന്നിട്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സ്രവ സാമ്പിൾ പരിശോധനാ ഫലം പോസിറ്റീവായി വരികയും 5 പേരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തത്. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് 35 പേർക്കാണ് നിലവിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 9604 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 74 പേർ ആശുപത്രിയിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. അനുമോദിച്ചിരുന്നു. അനുമോദ, മലപ്പുറത്ത് ഇന്നലെ 5 പേർക്ക് കൂടി രോഗബാധ അല്ലേ? എങ്ങനെയൊക്കെയാണ് ജാഗ്രതകൾ? എന്താണ് മറ്റു സ്ഥിതി? മലപ്പുറത്തേക്ക് കൂടുതൽ പ്രവാസികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മൊത്തത്തിൽ 187 പേരാണ് തിരിച്ചെത്തിയത്. ഇതിൽ ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് 4 പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 പേരെ കോവിഡ് ലക്ഷണങ്ങളോടെ മഞ്ചേരി ഗവൺമെന്റ്. ഇത് 4 പേരും മലപ്പുറം സ്വദേശികളാണ്. അതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കൂടുതൽ പേർക്ക് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ. ഓരോ ദിവസവും ആളുകൾക്ക് കോവിഡ് കൂടുതൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മലപ്പുറത്ത് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം, 2 ആഴ്ച കോവിഡ് നിരീക്ഷണം പൂർത്തിയാക്കിയ 30 പേരെ കടലാവ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേർ ഇന്നുള്ള ദിവസങ്ങളിൽ മലപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഹോം ക്വാറന്റൈൻ കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അനുമോദ്, ഇപ്പൊ കണ്ണൂരേക്ക് വരാം. കണ്ണൂർ 21 പേർക്കാണ് രോഗം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ളത് 8569 പേരുണ്ട് നിരീക്ഷണത്തിൽ. അതിൽ 96 പേരാണ് ആശുപത്രികളിൽ, ബാക്കിയുള്ളവർ വീടുകളിലാണ്. മനുവാണ് ചേരുന്നത്. മനു, ഇന്നലെ കണ്ണൂർ 4 പേർക്ക് പുതിയതായ രോഗബാധ സ്ഥിരീകരിക്കുന്നു. ഏതായാലും കണ്ണൂരിന്റെ ജാഗ്രത ഇപ്പോഴെങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഇന്നലെ 4 പേർക്കാണ് കണ്ണൂരിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇതിലൊരു സ്ത്രീ ഉൾപ്പെടെ 4 പേർക്കാണ് സ്ഥിരീകരിച്ചത്. ഈ ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങൾ കണ്ണൂരിലേക്ക് വരുന്നുണ്ട്. ഇന്ന് മസ്കറ്റിൽ നിന്ന് ഒരു വിമാനം വരുന്നുണ്ട്, നാളെ ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വിമാനങ്ങൾ കൂടുതൽ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ക്വാറന്റീൻ വ്യവസ്ഥകൾ ശക്തമാക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ആളുകൾ കൃത്യമായി ഈ ശീലങ്ങൾ, അതായത് കൈ കഴുകുക, തുപ്പാതിരിക്കുക, ക്വാറന്റീൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, പൊതു ഇടങ്ങളിലൊക്കെ തന്നെ സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പുതിയ സംവിധാനങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഐ വിൽ ബെൽ ദി കാറ്റ് എന്നൊരു പുതിയ പദ്ധതിക്ക് ജില്ലാ കലക്ടർ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ തയ്യാറാക്കും. ആളുകൾക്ക് അതിലേക്ക് വീഡിയോകൾ, ടിക്ടോക്കുകൾ ഒക്കെ ഈ പ്രചരണത്തിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. അതിലൂടെ ആളുകളിലേക്ക് നിയമപരമായും ഇതിനെ നേരിടും. പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, പൊതുമാധ്യമങ്ങൾ വഴി ഒക്കെ ഈ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ
ശക്തമാക്കുക എന്നൊരു നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ബൈക്ക് ബ്രിഗേഡിനൊക്കെ ഇപ്പോൾ ജില്ലാ പോലീസ് നേതൃത്വം രൂപം നൽകിയിട്ടുണ്ട്. ഇവർ വീടുകളിലെത്തി ആളുകൾ കർശനമായി ക്വാറന്റൈൻ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തും. അങ്ങനെ കോവിഡ് രോഗം ബാധിതരുടെ എണ്ണം കണ്ണൂരിൽ ഇനിയും വർദ്ധിക്കും എന്ന ഒരു ഘട്ടത്തിൽ ഈ നടപടികളുമായാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ശരി മനു, കോട്ടയത്തേക്ക് വരാം. കോട്ടയത്ത് നിലവിൽ 7 പേർക്കാണ് കോവിഡ് പോസിറ്റീവായിട്ട് ഉള്ളത്. 4,741 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 8 പേർ ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ശ്രീത്ത് ചേരുന്നു. ശ്രീത്ത്, കോട്ടയത്ത് 3 പേർക്ക് കൂടിയാണ് ഇന്നലെ സ്ഥിരീകരണം ഉണ്ടായത്. പിന്നെ ഒരു ആശ്വാസമുള്ളത് 2 കേസുകാരനാ രോഗം മാറി എന്നുള്ളൊരു കാര്യമാണ്. എന്നാലും പുതിയ കണക്കുകൾ എങ്ങനെ, പുതിയ ജാഗ്രതകൾ എങ്ങനെ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മെയ് 7 അബുദാബി കൊച്ചി വിമാനത്തിലെത്തിയ 7 പേരാണ് ഇപ്പോൾ കോതനല്ലൂരിലെ ക്വാറന്റൈൻ സെന്ററിൽ കഴിയുന്നത്. അതിൽ ഒരാളുടെ ഫലം നേരത്തെ പോസിറ്റീവ് ആയിരുന്നു. മറ്റ് ക്ഷമിക്കുന്ന 8 പേരായിരുന്നു. അതിൽ ഒരാളുടെ ഫലം നേരത്തെ പോസിറ്റീവ് ആയിരുന്നു. ബാക്കിയുള്ളവർ ഇപ്പോഴും കേന്ദ്രത്തിൽ തുടരുകയാണ്. ഇന്നലെ അവരുടെ നിരീക്ഷണ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അവർ വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. എന്തായാലും ഇവരുടെ ഒരുവട്ട അവസാനവട്ട സാമ്പിൾ പരിശോധന കൂടി നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് രാവിലെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾ ഇവരെ കൊണ്ടുപോകുക. ആർക്കെങ്കിലും വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവർ ക്വാറന്റൈൻ സെന്ററിൽ തന്നെ തുടരും. എന്തായാലും ഇന്നലെ 3 രോഗികൾ കൂടി സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് കൂടുതലായി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ സമ്പർക്കത്തിലുള്ളവർക്ക് രോഗം ബാധിക്കുന്നില്ല എന്നത് ആശ്വാസമാണ്. എന്തായാലും രാവിലെ കോട്ടയത്ത് ചെറിയ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടം നടത്തി വരികയാണ്. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീത്ത് പറഞ്ഞ പോലെ കോട്ടയത്ത് ചെറിയ തോതിൽ മഴയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്താണ് നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് ഇനി വരുന്നത്. അവിടെയും അതൊരു വിഷയമാണ്. നമുക്ക് അതിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ഇപ്പോൾ ശമനമുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമായി തന്നെ തുടരുകയാണ്. തമ്പാനൂര് അട്ടക്കുളങ്ങര അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. അവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. യെസ് ശരൺ, ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരാം നമുക്ക്. ആലപ്പുഴയിൽ നിലവിലെ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 3,512 പേരെ നിരീക്ഷണത്തിലുണ്ട്. 23 പേരാണ് ആശുപത്രിയിലുള്ളത്. ബാക്കിയുള്ളവർ വീടുകളിലാണ്. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ ജില്ലയിൽ 60-കാരനുൾപ്പെടെ 2 പേർക്കാണ് ഇപ്പോൾ ഇന്നലെ പുതുതായിട്ട് രോഗം സ്ഥിരീകരിച്ചത്. എങ്ങനെയുണ്ട് ഇവരുടെ ആരോഗ്യനില? ബാക്കി പൊതു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഗോപി, ഒടുവിലായി സ്ഥിരീകരിച്ചത് 2 പേർക്കാണ് കോവിഡ്. ഇതിൽ ഒരു 60-കാരൻ ഉൾപ്പെടുന്നു. ഇദ്ദേഹം മാവേലിക്കര താലൂക്ക് സ്വദേശിയാണ്. കുവൈറ്റ് കൊച്ചി വിമാനത്തിൽ 9 മെയ് മടങ്ങി വന്ന വ്യക്തിക്കാണ് ആദ്യം രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് രോഗലക്ഷണങ്ങൾ ഇല്ലാതായതിനെ തുടർന്നാണ് ആലപ്പുഴയിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റിയത്. എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, ചെന്നൈയിൽ നിന്ന് 13 സ്വകാര്യ വാഹനത്തിലെത്തിയ ചെങ്ങന്നൂർ ബ്ലോക്ക് സ്വദേശിയായ യുവാവിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇയാൾ 13 വീട്ടിലെത്തിയ ശേഷം ഹോം ക്വാറന്റൈനിലായിരുന്നു. ഹോം ക്വാറന്റൈനിലായിരിക്കെയാണ് ഇതിപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 ഗർഭിണികൾ ഉൾപ്പെടെ ഇപ്പോൾ 7 പേരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിനു പുറമെ മഞ്ചേരിയിൽ 2 പേർ, ആലപ്പുഴ സ്വദേശികളായ 2 പേർ എയർപോർട്ടിൽ നിന്ന് തന്നെ കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സയിലുണ്ട്. ഗോപി ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് നിലവിൽ 6 പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. കൊല്ലത്ത് 4,142 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിലാണ് 10 പേര്. ബാക്കിയുള്ളവരെല്ലാവരും വീടുകളിലാണ്. കൊല്ലത്ത് നിന്ന് വിനോദാണ് ചേരുന്നത്. കൊല്ലത്ത് ഇന്നലെ 2 പേർക്ക് കൂടിയല്ലേ വിനോദ്? എന്താണ് ഇപ്പോൾ അവിടെ നിന്നുള്ള കണക്കുകൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ, ജാഗ്രത എങ്ങനെ? ഗോപി, പട്ടിക അനുസരിച്ച് കൊല്ലത്തിന്റെ കണക്കിലുള്ളത് 9 രോഗികളാണ്. ഇതിൽ 6 പേരാണ് ജില്ലയ്ക്കുള്ളിൽ ചികിത്സയിലുള്ളത്. 2 പേർ തിരുവനന്തപുരത്തും 1 കൊച്ചിയിലും ചികിത്സയിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസവും 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 1 ഹൈദരാബാദിൽ നിന്ന് വന്ന ആളും മറ്റേയാൾ അബുദാബിയിൽ വന്ന ആളുമാണ്. ഏതായാലും പ്രാദേശികമായി, അതായത് ജില്ലയ്ക്കുള്ളിൽ രോഗം പടരുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഈ 9 പേരിൽ ഒരു ആരോഗ്യ പ്രവർത്തക മാത്രമാണ് പ്രാദേശികമായി രോഗം ബാധിച്ചയാൾ. മറ്റുള്ളവരെല്ലാം തന്നെ പ്രവാസ ലോകത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരോ ആണ്. അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർക്ക് രോഗം പകരാനുള്ള സാധ്യത കുറവാണ്. കാരണം കൃത്യമായ ക്വാറന്റൈൻ നടപ്പാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇത്തരക്കാർ ഇവിടെ വന്ന ശേഷം ക്വാറന്റൈനിൽ ശ്രവ പരിശോധന നടത്തിയ ശേഷമാണ് രോഗം സ്ഥിരീകരിക്കാനാവുന്നത്. കൂടുതൽ കേസുകൾ ഉണ്ടാകും. കാരണം അടുത്ത ദിവസങ്ങളിലും പ്രവാസികളായും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഏതാണ്ട് 142 ശ്രവങ്ങൾ പരിശോധനയ്ക്ക് കൂടി അയച്ചിട്ടുണ്ട്. ഇത് തന്നെ പോസിറ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ്. ബോട്ടുടമകൾ സമരരംഗത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം
പരിശോധനയും രണ്ടു മാസത്തേക്ക് കൂടി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 9 മുതലാണ് ഇത് നടപ്പിലാകുന്നത്. നേരത്തെ തന്നെ രണ്ടു മാസം കോവിഡ് കാരണം അവർക്ക് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോപി, ശരി. വിനോദ്, പാലക്കാട്ടിലേക്ക് വരാം. പാലക്കാട് 21 പേരാണ് നിലവിൽ കോവിഡ് പോസിറ്റീവായിട്ട് ഉള്ളത്. നിരീക്ഷണത്തിലുള്ളവരും 8,990 പേരുണ്ട്. 9,000 പേര് നിരീക്ഷണത്തിലുണ്ട്. 47 പേര് മാത്രമേ ആശുപത്രിയിലുള്ളൂ എന്നുള്ളത് ആശ്വാസം. ബാക്കിയുള്ളവർ വീടുകളിലാണ്, നിരീക്ഷണത്തിലുള്ളത്. പാലക്കാട് നിന്ന് പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഇന്നലെ ഒരാൾക്ക് കൂടിയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. എങ്ങനെയാണ് പുതിയ കണക്കുകൾ? എന്താണ് ഇവരുടെ ആരോഗ്യാവസ്ഥ? പൊതുസ്ഥിതി എന്താണ്? ഗോപി, ഇന്നലെ പാലക്കാട് സ്ഥിരീകരിച്ച പട്ടാമ്പി സ്വദേശി, അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ 6 പേരാണ് നേരിട്ട് സമ്പർക്കമുള്ളത്. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിന്റെ താമസിച്ചിരുന്ന ആളുകളാണ് അവർ, പ്രധാനപ്പെട്ട 4 പേർ. മറ്റൊന്ന്, ഇവർ സഞ്ചരിച്ച വാഹനത്തിലെ ഡ്രൈവർമാരും. പിന്നീടുള്ളത് വയനാട് ഇദ്ദേഹം വന്നിരുന്നു. അവിടെ ആളുകളുമാണ് ഈ സമ്പർക്കയിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവരോടൊപ്പം വന്ന മറ്റ് യാത്രക്കാരുടെയും പരിശോധനാ ഫലം കഴിഞ്ഞിട്ടുണ്ട്. അത് നെഗറ്റീവാണ് എന്നുള്ളത് ഒരു ആശ്വാസ വാർത്തയാണ്. ഇന്നലെ തൃശൂരിൽ മരിച്ച തൃശൂർ സ്വദേശിനിയോടൊപ്പം അവർ വന്നത് പാലക്കാട് സ്വദേശികളായ 3 പേരോടൊപ്പമായിരുന്നു. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളോടൊപ്പമായിരുന്നു വന്നിരുന്നത്. ഇവരുടെ 3 പേരുടെയും സ്രവം ഇന്നലെ തന്നെ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ടോടുകൂടി വരുമെന്നാണ് കരുതുന്നത്. ശരി പ്രസാദ്, കാസർഗോഡേക്ക് നമ്മൾ വരുന്നു. കാസർകോട്ട് 15 പേർക്കാണ് നിലവിൽ പോസിറ്റീവായിട്ട് ഉള്ളത്. അതിൽ 4,241 പേരാണ് നിരീക്ഷണത്തിൽ. ആശുപത്രിയിൽ 34 പേരേ ഉള്ളൂ എന്നുള്ളത് ആശ്വാസം. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഇന്നലെ ഒരാൾക്ക് കൂടിയാണ് കാസർകോട്ട് രോഗബാധ സ്ഥിരീകരിച്ചത്. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ആരോഗ്യനില? തൃപ്തികരമല്ലേ? ബാക്കി എന്തൊക്കെയാണ് വിവരങ്ങൾ? മൂന്നാം ഘട്ടത്തിൽ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരെല്ലാം തന്നെ വിദേശത്തു നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണെന്നത് വലിയ ആശ്വാസമാണ്. ഇവരെല്ലാം തന്നെ നാട്ടിൽ എത്തിയപ്പോൾ തന്നെ സർക്കാർ അഥവാ അല്ലെങ്കിൽ വീടുകളിലോ നിരീക്ഷണത്തിൽ കഴിഞ്ഞവരായിരുന്നു. എന്തായാലും ഇന്നലെ ചെങ്കള സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ നെടുമ്പാശ്ശേരിയിൽ വിമാനത്തിൽ എത്തിയതാണ്. തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രോഗം കൂടുതലായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം സഞ്ചരിച്ച 5 പേർ നിരീക്ഷണത്തിൽ ാണ്. എന്തായാലും കൂടുതൽ പേരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതും ആശ്വാസകരം തന്നെയാണ്. ഇപ്പോൾ 2 നഗരസഭയും അതുപോലെ തന്നെ 8 പഞ്ചായത്തുകളും ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതിർത്തി വഴിയും കൃത്യമായി ജാഗ്രത തുടരുന്നുണ്ട്. 15,000 പേരോടാണ് ഇതിനോടകം കേരളത്തിലേക്ക് എത്തിയത്. ഇതിൽ 3,000 പേർ കാസർഗോഡ് ജില്ലക്കാരാണ്. റെഡ് സോൺ മേഖലകളിൽ നിന്നുൾപ്പെടെ എത്തിയവരും ഇതിൽപ്പെടുന്നു. ഇവരെല്ലാം തന്നെ കർശന നിരീക്ഷണത്തിനാണ് വിധേയമായിട്ടുള്ളത്. ശരി, ഇടുക്കിയിലേക്ക് വരുന്നു നമ്മൾ. ഇടുക്കിയിൽ 2 പോസിറ്റീവ് കേസുകളാണ് നിലവിൽ ഈ ഘട്ടത്തിലുള്ളത്. 3,693 പേർ നിരീക്ഷണത്തിലുണ്ട്. 5 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ. ബാക്കിയുള്ളവർ വീടുകളിലാണ്. സന്ദീപാണ് ചേരുന്നത്. സന്ദീപ്, 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു പോസിറ്റീവ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇടുക്കിയിൽ. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ? ഇടുക്കി ജില്ലയിൽ 2 കോവിഡ് രോഗബാധിതരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ ഒരാൾക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്നലെ സ്ഥിരീകരിച്ച കോവിഡ് രോഗബാധയുമായി ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹം മുംബൈയിൽ നിന്നാണ് ഇടുക്കി ശാന്തൻപാറയിലേക്ക് എത്തിയത്. മുംബൈയിൽ നിന്ന് തിരിച്ചത് മുതൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ കാര്യക്ഷമമായ ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരുന്ന അന്ന് തന്നെ ഇദ്ദേഹത്തോട് മറ്റൊരു സ്ഥലത്തേക്ക് ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഒരു സ്വകാര്യ ലോഡ്ജിലേക്ക് മാറുകയും ഇവിടെ വെച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ 18-ാം തീയതി തന്നെ ഇദ്ദേഹത്തെ ചിത്രപുരം ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. ഇവിടെ വെച്ചാണ് സ്രവ പരിശോധനയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മറ്റ് ആരുമായി ഇദ്ദേഹത്തിന് കോൺടാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. വീട്ടുകാരെ വീട്ടിലേക്ക് പോലും പോകുന്നതിന് ആരോഗ്യവകുപ്പ് അനുവദിച്ചിരുന്നില്ല. വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലയിൽ പുതിയതായി ഉണ്ടായിരിക്കുന്ന കോവിഡ് കേസ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വാസ്തവം. അതോടൊപ്പം തന്നെ അതീവ ജാഗ്രതയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ജില്ലയിൽ നടന്നു വരികയാണ്. അതിർത്തി മേഖലയിലടക്കം കർശനമായ പരിശോധനയാണ് നടത്തിപ്പെടുന്നത്. തേനി ജില്ലയിലടക്കം ഇപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ജാഗ്രതയോടു കൂടി തന്നെ കൂട്ടായ പ്രവർത്തനമാണ് ജില്ലയിൽ നടന്നു വരുന്നത്. ശരി, വയനാട്ടിലേക്ക് വരാം. വയനാട്ടിൽ 11 പോസിറ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. വയനാട്ടിൽ 2,929 പേര് നിരീക്ഷണത്തിലുണ്ട്. 23 പേര് മാത്രമേ ആശുപത്രിയിലുള്ളൂ. ബാക്കിയുള്ളവർ വീടുകളിലാണ്. രതീഷാണ് ചേരുന്നത്. രതീഷ്, വയനാട്ടിൽ ഇന്നലെ ഒരു പരിധിവരെ ആശ്വാസ നിരതനമായിരുന്നു. പുതിയ കോവിഡ് കേസില്ല. 5 പേർക്ക് രോഗമുക്തി ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ അതായിരുന്നു സ്ഥിതി. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഗോപി, 5 പേർക്ക് രോഗമുക്തി ഉണ്ടായിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യങ്ങളാകുമ്പോഴും സമ്പർക്കം മൂലം രോഗം പകരുമെന്ന ആശങ്ക ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിൽ 15 പേരും രോഗം നേരത്തെ ഉണ്ടായിരുന്ന 15 പേരും
സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമ്പർക്ക പട്ടിക ശാസ്ത്രീയമായി പരിശോധിക്കുകയും അത്തരം ആളുകളെ കൃത്യമായ നിരീക്ഷണത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. ഇതുകൂടാതെ ജില്ലയിൽ ലോക്ഡൌൺ ലംഘന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് KSRTC സ്വകാര്യ ബസ്സുകളും നാമമാത്രമായി സർവീസ് നടത്തുന്നുണ്ട്. വയനാട്ടിൽ എന്തായാലും എല്ലാ ജാഗ്രതകളും ആരോഗ്യ ജാഗ്രതകളും പാലിച്ചുകൊണ്ടാണ് ജില്ലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി രതീഷ്, കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്ട് 14 പേർക്കാണ് നിലവിൽ രോഗബാധ ഉള്ളത്. അതിൽ 6,948 പേർ നിരീക്ഷണത്തിലുണ്ട്. 47 പേർ മാത്രമേ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളൂ. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. അശ്വിനാണ് ചേരുന്നത്. അശ്വിൻ, ഇന്നലെ കോവിഡ് കേസില്ല എന്നുള്ളത് ആശ്വാസകരം. മാത്രമല്ല പ്രവാസികളിൽ ആദ്യഘട്ടത്തിലെത്തിയവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ കാലാവധി ഇന്ന് തീരെയല്ലേ? അതും നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും ജില്ലയിൽ നോക്കുന്നത്? ഗോപി, 24 പ്രവാസികളാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്നത്. ഇതിൽ 2 പേർ പെയ്ഡ് ക്വാറന്റൈനായി മറ്റ് സ്ഥാപനങ്ങളിലാണ്. 22 പേർ ഇവിടെ NIT ഹോസ്റ്റലിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലായിരുന്നു. ഇവിടെ നിന്ന് 14 ദിവസത്തെ ക്വാറന്റൈൻ ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇന്ന് വീടുകളിലെത്തിക്കഴിഞ്ഞാലും ഇവർ അവിടെയും 14 ദിവസത്തെ ക്വാറന്റൈൻ പാലിക്കേണ്ടതുണ്ട്. അത് എങ്ങനെയായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ? സമാനമായ രൂപത്തിൽ തന്നെയുള്ളൊരു ക്വാറന്റൈൻ തന്നെയായിരിക്കും വീടുകളിലും ഉണ്ടാവേണ്ടത്. കാരണം മറ്റു വീടുകളിലെ മറ്റംഗങ്ങളുമായി യാതൊരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല. നേരത്തെ ഈ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്നവരിൽ നിന്ന് തന്നെ ക്രോസ് ഇൻഫെക്ഷനായി വീടുകളിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൂം ക്വാറന്റൈൻ തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ബന്ധുക്കൾ വാഹനങ്ങളുമായി എത്തിയിട്ടുണ്ട്. എത്തുന്ന വാഹനങ്ങളിൽ ഒരാൾ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. ഒരു വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പോകുന്ന വഴിയിൽ എവിടെയും നിർത്താൻ പാടില്ല. അങ്ങനെ ഇവർ നേരെ വീടുകളിലേക്കെത്തും. വീടുകളിലെത്തി അവിടെ 14 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് തൊട്ടടുത്ത PHC നിന്ന് ഈ ക്വാറന്റൈൻ പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇല്ലെങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇവരെ നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇപ്പോഴുള്ള സജ്ജീകരണങ്ങളുള്ളത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങാനിരിക്കുന്നു. പക്ഷേ നേരത്തെ ഇവർക്ക് വീടുകളിലേക്ക് മടങ്ങുന്നവരുടെ സ്വാബ് പരിശോധന നടത്തിയ ശേഷമേ വീടുകളിലേക്ക് അയക്കൂ എന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ട്. രോഗലക്ഷണമുള്ളവരുടെ സ്വാബ് പരിശോധന മാത്രമേ നടത്തുന്നുള്ളൂ. തീർച്ചയായും ഗോപി, ഇതിപ്പോൾ ഇവിടെ നിന്ന് NIT ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന 6-ാമത്തെ ആളാണ് ഇവർ. ഇത് അല്പസമയം മുൻപാണ്, 8 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 9 മണിയോടുകൂടിയാണ് ഇവരെ ഇവിടെ നിന്ന് വീടുകളിലേക്ക് അയക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അത് ഈ ഇദ്ദേഹത്തിന്റെ ലഗേജ് മറ്റ് സാധനങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരാണ് വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവർ കൃത്യമായി ക്രോസ് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി PPE കിറ്റ് അടക്കമുള്ള അവ ധരിച്ചാണ് എത്തുന്നത്. ഒപ്പം തന്നെ ഡ്രൈവർക്ക്, ഇവരെ കൊണ്ടുപോകുന്ന ഡ്രൈവർക്ക് N95 മാസ്കും ഗ്ലൗസും ഉൾപ്പെടെയുള്ളവ നിർബന്ധമാണ്. വാഹനത്തിൽ AC പാടില്ല. ആ തരത്തിലുള്ള കർശനമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് ഇവരെ വീടുകളിലേക്ക് അയക്കുന്നത്. ഏതായാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ നാട്ടിലെത്തി 14 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പൂർത്തിയാക്കി വീടുകളിലേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുക. വീടുകളിലെത്തിക്കഴിഞ്ഞാലും ക്വാറന്റൈൻ പാലിക്കണം എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമാണ്. കാരണം 14 ദിവസം കഴിഞ്ഞും ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കേസുകൾ മുൻപൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാട്ടിലെത്തുക, സ്വന്തം വീട്ടിലെത്തുക എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അതിന് അദ്ദേഹത്തെ സഹായിച്ച ആരോഗ്യ പ്രവർത്തകരും കണ്ടു. അവരനുഭവിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയും നമ്മൾ കണ്ടു. നന്ദി അശ്വിൻ. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് കൂടി എറണാകുളത്തേക്ക് വരുന്നു. എറണാകുളത്ത് 9 പേർക്കാണ് നിലവിൽ പോസിറ്റീവായിട്ടുള്ളത്. 7,065 പേർ നിരീക്ഷണത്തിലുണ്ട്. 40 പേരാണ് ആശുപത്രിയിൽ, ബാക്കിയുള്ളവർ വീടുകളിലാണ്. സിജുവാണ് ചേരുന്നത്. സിജു, എറണാകുളത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തൊക്കെ വാർത്തകളല്ല? വിദേശത്ത് നിന്ന് വിമാനം വഴി എത്തുന്നവർ, പിന്നെ സിനിമാ പ്രവർത്തകർ, ജോർദാനിൽ പോയ സിനിമാ പ്രവർത്തകർ തിരിച്ചെത്തിയെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് പൊതുവിവരങ്ങൾ? ജോർദാനിൽ നിന്നുള്ള വിമാനം 9:05 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഇപ്പോൾ അവരെല്ലാം, സിനിമാ പ്രവർത്തകരെല്ലാം എയർപോർട്ടിൽ പരിശോധനയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക മെഡിക്കൽ സംഘം ഓൾറെഡി തന്നെ അവിടെ ഉണ്ട്. അവരെ പരിശോധനകൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഏകദേശം 1 മാസത്തിലധികമായി അവരിങ്ങനെ ജോർദാനിൽ കുഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, വിദേശത്ത് സാഹചര്യത്തിലായതുകൊണ്ട് കൃത്യമായി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ പുറത്തിറങ്ങൂ. എന്തായാലും 10 മണിയോടുകൂടി തന്നെ സംഘം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ശരീര
ഊഷ്മാവ് കൂടുതലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ക്വാറന്റൈൻ ചെയ്യാനും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നേരത്തെ സർക്കാർ തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ എന്ന നിലയിലാണ് മാറിയിരിക്കുന്നത്. അതായത് പണം കൊടുത്ത് ഇവർക്ക് ഹോട്ടലിൽ താമസിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത്. ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇവരെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അതായത് 10 മണിയോടുകൂടെ തന്നെ പുറത്തിറങ്ങും. എന്തായാലും മാസങ്ങൾ നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പണിയിൽ തന്നെയാണ് ഇത്തരത്തിൽ അവർക്ക് ഒരു സുഗമമായ യാത്ര ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി സുജു, പത്തനംതിട്ടയിലേക്ക് വരാം. പത്തനംതിട്ടയിൽ നിലവിൽ 7 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിരീക്ഷണത്തിലുള്ളത് 3401 പേരാണ്. 18 പേർ ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ടിറ്റോ ആണ് ചേരുന്നത്. ടിറ്റോ, ഇന്നലെ കോവിഡ് കേസ് ഇല്ല എന്നുള്ളത് പത്തനംതിട്ടയെ സംബന്ധിച്ച് ആശ്വാസകരം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, എങ്ങനെയാണ് ജാഗ്രതകൾ? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയും പുതിയ കേസുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ജില്ലയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നുണ്ട്. ഇന്നലെ തന്നെ 7 വിമാനങ്ങളിലായി, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ വിമാനത്താവളങ്ങളിലെത്തിയ 7 വിമാനങ്ങളിലായി 79 പ്രവാസികൾ ജില്ലയിലേക്ക് തിരിച്ചെത്തി. ഇനിയും നിരവധി പേർ ജില്ലയിലേക്ക് വരാനുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ട്രെയിനിലും നിരവധി പേർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ജില്ലയിലേക്ക് തിരിച്ചെത്തും. ഇവർക്കെല്ലാം ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ മാസ്ക് എത്തിച്ച് നൽകുന്നതിനുള്ള ക്രമീകരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇതുവരെയും ജില്ലയുടെ പല ഭാഗങ്ങളിലും തോർന്നിട്ടില്ല. അതിനാൽ തന്നെ ഈ ഡെങ്കിപ്പനി, എലിപ്പനി, അതുപോലെ മറ്റ് അസ്വസ്ഥ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ക്രമീകരണവും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്നുണ്ട്. യെസ്, ഇത് കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ 14 ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ ചേർന്നു. മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് കോവിഡ് പോലെ തന്നെ മഴയും ചെറിയ രീതിയിൽ വെല്ലുവിളി നമുക്ക് ഉയർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഏറെ ജാഗ്രത വേണ്ട സമയമാണ്. നമസ്കാരം.